കാര്യം കഴിഞ്ഞു ഊർമിള. ഊർമിള വിചാരിച്ച അത് നടത്തിയിരിക്കും. വൈദേഹി ഉപയോഗിക്കുന്ന സാമ്പ്രാണ് ഞാൻ എടുത്തു മാറ്റി, നിങ്ങൾ കൊണ്ടുവന്നത് അവിടെ വെക്കുകയും ചെയ്തു. കണ്ട വ്യത്യാസം അറിയില്ല, അതുകൊണ്ട് സംശയവും ഉണ്ടാവില്ല. വൈദേഹി കുളിക്കാൻ പോയിരിക്കുക. കുളിച്ച് പുറത്തിറങ്ങുമ്പോ ഭർത്താവ് സാമ്പ്രാണി പുകയിട്ട് കൊടുക്കും. പ്രാന്ത് പിടിച്ച പട്ടിയെ പോലെ വയറ്റ് തടിച്ച് അവൾ ആ കുഞ്ഞിനെ കൊല്ലു നോക്കിക്കോ. നമ്മുടെ കുഞ്ഞവളെ സ്വയം രക്ഷിച്ചുകൊണ്ട് നമ്മളെയും രക്ഷിക്കും ദേവേട്ട. എന്റെ മോള് മിടുക്കിയാണല്ലോ, ഞാൻ അവളുടെ അച്ഛനല്ലേ. ഏയ് വൈദേഹി, ദേവേട്ടന് പെട്ടെന്ന് ഇത് എന്താ പറ്റി? നീ പറഞ്ഞത് സത്യ വൈദേഹി, ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാ. എന്തിനെ കുറിച്ച് ദേവേട്ടൻ പറയുന്നേ? നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് തന്നെ. അവള് സംസാരിക്കുന്നു നീ പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായില്ല, നിന്റെ തോന്നലാന്നാ വിചാരിച്ചേ. പക്ഷെ അത് സത്യമാണെന്ന് ഇപ്പഴാ എനിക്ക് മനസ്സിലായത്. നീ പറഞ്ഞത് ഓരോന്നും അതേപടി നടക്കുന്നുണ്ട് എന്റെ വൈദേഹി. നമ്മുടെ കുഞ്ഞ് നിന്നോട് സംസാരിച്ചതൊക്കെ സത്യമാ. വാവ അവളോടൊപ്പം നമ്മളെയും രക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ഇതൊരു അസാധാരണ കാര്യ വൈദേഹി, ലോകത്തെങ്ങും നടക്കാത്തൊരു അത്ഭുതം. ശരിക്കും മാതാപിതാക്കളെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ നോക്കേണ്ടത്, പക്ഷെ നമ്മുടെ കുഞ്ഞ് നമ്മുടെ സുരക്ഷ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നേ. അപ്പോ ഇത് ആ മഹാദേവന്റെ വരദാനം തന്നെ, അല്ലാതെ മറ്റൊന്നുമല്ല. വയറ്റി കിടക്കുന്ന കുഞ്ഞ് സംസാരിച്ചതായി നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ അച്ഛന്റെ വിശ്വാസം ശരിയാണ്, നമ്മുടെ തലമുറയെ രക്ഷിക്കാനായിട്ട് നമുക്ക് ജനിക്കാൻ പോകുന്ന ദേവതയായിരിക്കും നമ്മുടെ കുഞ്ഞ്. കുഞ്ഞാവേ, നീ സംസാരിക്കുന്നത് കേൾക്കാൻ ഈ അച്ഛൻ എപ്പോഴാ ഭാഗ്യണ്ടാവുക? അത് കേൾക്കാൻ എനിക്ക് കൊതിയാവുക വാവേ. ഒന്ന് അച്ഛനോട് സംസാരിക്കോ. സംസാരിക്കും ദേവേട്ടാ, ഇപ്പൊ വിശ്വാസം വന്നില്ലേ, ഇനി അവള് സംസാരിച്ചോളൂ. അതിരിക്കട്ടെ, പെട്ടെന്ന് ഇങ്ങനെ ദേവേട്ടൻ വിശ്വസിച്ചേ? വാവ സംസാരിക്കുന്നത് ദേവേട്ടൻ കേട്ടിട്ടേ ഇല്ലല്ലോ. പക്ഷേ കുഞ്ഞ് നിന്നോട് പറഞ്ഞ കാര്യം അവര് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ആരാ ദേവേട്ടാ? വരുണു ഏട്ടത്തെയും സുഹാസിനി ചെറിയമ്മേ. ഇപ്പൊ നീ കുളിക്കാൻ പോയപ്പോഴേക്കും ഊർമിളടുത്ത് ഇവിടെ വന്നായിരുന്നു. നീ എന്നും ഉപയോഗിക്കാറുള്ള സാമ്പ്രാണിപ്പൊടി മാറ്റിയിട്ട് അവര് വേറെ പൊടി വെച്ചിട്ട് പോയിരിക്കുക. ഇത് നീ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞതല്ലേ? ആ കാര്യം വാവ നേരത്തെ പറഞ്ഞു എന്നും പറഞ്ഞു. ഇനി തൊട്ട് നമ്മുടെ വാവ നിന്നോട് പറയുന്ന കാര്യങ്ങള് നമുക്ക് വേദവാക്കായിരിക്കും വൈദേഹി. അവൾ ഇന്ന് നമ്മളെ രക്ഷിക്കും. ഇപ്പോഴെങ്കിലും വിശ്വസിച്ചല്ലോ, അത് മതി ദേവേട്ട. വാവ പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചതാ, അവരെന്തെങ്കിലും ഒരു പണി ഒപ്പിക്കൊന്ന്. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. പക്ഷെ അവർക്കത് അറിയില്ലല്ലോ വൈദേഹി, നമ്മുടെ കുഞ്ഞിന് മഹാദേവന്റെ അനുഗ്രഹമുള്ള കാര്യം. അതുകൊണ്ടല്ലേ അവര് വേണ്ടാത്ത ഓരോ പണി ഒപ്പിച്ചിട്ട് നമ്മുടെ കുഞ്ഞു വാവേനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് തന്നെ ഇനി വിനയായിക്കോളും. ശരിയാണ് ദേവേട്ട, ഇനി ഒരിക്കലും അവര് നമ്മുടെ കുഞ്ഞിനെ ദ്രോഹിക്കാൻ നിൽക്കരുത്. അങ്ങനെ ചിന്തിക്കാൻ പോലും പേടിക്കണം. ഈ സാമ്പ്രാണി പൗഡർ കൊണ്ടാ നിന്നെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ട് നീ തന്നെ നമ്മുടെ കുഞ്ഞിനെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ നോക്കിയത്. അപ്പൊ ഇതേ സാമ്പ്രാണി പൗഡർ കൊണ്ട് അവർക്ക് നല്ലൊരു പണി ഞാൻ കൊടുക്കാൻ പോവാ. ഇനി ഒരിക്കലും അവരിത് ആവർത്തിക്കാൻ പാടില്ലാത്ത വിധം
എന്താ ചെയ്യാൻ പോകുന്നത്? അതൊക്കെ ഉണ്ട്. നീ ഒരു ഭ്രാന്തിയായി കാണാൻ ആഗ്രഹിച്ച അവരെ എല്ലാവരെയും അതേ മരുന്നുകൊണ്ട് ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയിൽ ഞാൻ എത്തിക്കും. ശരിയാണ് ദേവേട്ട, ഞാനും എന്റെ മോളും റെഡിയാ. അമ്മേ, ഞാൻ കുടിക്കാനൊരു കാപ്പി എടുക്കട്ടെ? എന്താ, എന്നുമില്ലാത്ത പുതിയൊരു സ്നേഹം? സാഹചര്യം അനുസരിച്ച് മനുഷ്യർക്കും മാറ്റം ഉണ്ടാവുമല്ലോ. അമ്മ നമ്മുടെ എല്ലാവരുടെയും നന്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോ നമ്മളും അമ്മയെക്കുറിച്ച് ചിന്തിക്കണ്ടേ? അമ്മയ്ക്ക് ഞാൻ ഇപ്പൊ തന്നെ ഒരു കാപ്പി കൊണ്ടുവരാം. ചെറിയമ്മ വന്നേ. ദേവേട്ട, ഭ്രാന്ത് പിടിച്ച് ഞാൻ അലറുന്നത് കേൾക്കാൻ അവര് കാത്തിരിക്കുമായിരിക്കും. ഇന്ന് അവര് കരയുന്നത് നമുക്ക് കേൾക്കണം. കേൾക്കുമല്ലോ. കട്ടിലിന്റെ അടിയിൽ തന്നെ വെച്ചു. ഇനി ആരകത്ത് കയറിയാലും അവർക്ക് എട്ടിന്റെ പണി തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശത്രുക്കളെ എല്ലാവരെയും ഇതിനകത്ത് കയറ്റണം. അവര് മുറിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ താഴേക്ക് ചെല്ലണം. നമുക്ക് ആ പഴയ സാമ്പ്രാണിപ്പൊടിയായിട്ട് താഴേക്ക് ചെല്ലാം. അത് കാണുമ്പോ അവര് വെച്ചിട്ട് പോയതാണെന്നോർത്ത്, പുറത്തു നിന്ന അവരുടെ ബോധം പോകുന്നോർത്ത് അവരകത്തേക്ക് കയറിക്കോളും. എന്നെ എന്തിനാ താമസിപ്പിക്കുന്നേ? വാ പോവാ. നടക്ക്. കോഫി റെഡി? എടുത്തോ അമ്മേ, കുടിക്ക്. എന്നാ അജയനും കാപ്പി കുടിക്ക്. ഇവരെന്ത് സാമ്പ്രാണി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഇനി കാര്യം വല്ലതും പിടികിട്ടിയോ? വിനയ, നീ ചെന്ന തീപ്പെട്ടി ഒന്ന് എടുത്തിട്ട് വാ. ചെല്ല. ശരി ദേവേട്ട. ദേവ, എന്തേച്ചി തീപ്പെട്ടി എന്തിനാ? അതെന്താ എടുത്തി അങ്ങനെ ചോദിച്ചേ? എന്റെ വൈദേഹി നനഞ്ഞ മുടിയായിട്ട് നിക്കല്ലേ, അതിൽ കുറച്ച് സാമ്പ്രാണിപ്പൊക്കെ അടിക്കാനാ. അല്ലെങ്കി ഇനി ചെലപ്പോ അവക്ക് വല്ല ജലദോഷം വന്നാലോ? വരനെ ഒന്ന് മാറിക്ക് ചേർന്നെടുക്കട്ടെ. വൈദേഹി, നീ ഇവിടെ ഇരിക്ക. ഇനി എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കല്ലേ. ഞങ്ങളുമായിട്ട് ആർക്കും ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞതല്ലേ. വൈദേഹിയുടെ കാര്യം ആരും ശ്രദ്ധിക്കുന്നുമില്ല. അതുകൊണ്ട് ഇനി എല്ലാം ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ എന്തിനാ മോനെ? അത് നിങ്ങളുടെ റൂമിൽ കൊണ്ടുപോയിട്ട് ആയിക്കൂടെ. ഞങ്ങൾ നിങ്ങളെ പോലെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഞങ്ങളെ ആവശ്യമില്ലെങ്കിലും നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾക്ക് വേണം. സാമ്പ്രാണി പുക വീട് മുഴുവനും പരന്ന നല്ലതല്ലേ?
ഞാനാ ഇവിടെ ഇരിക്കാന്ന് ദേവേട്ടനോട് പറഞ്ഞു. ദേവേട്ടാ ഇതാ. ദേവേട്ടൻ തുടങ്ങിക്കോ. നിക്ക് ദേവ. എനിക്ക് ഈ പുക വല്ലാത്ത അലർജിയാ. നിങ്ങൾ നിങ്ങളുടെ റൂമിൽ കൊണ്ടുപോയി ചെയ്യാൻ നോക്ക്. ഊർമിളെ, അവരെ വെറുതെ വിട്, നീ നിന്റെ പണി നോക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്കിന്തോമ്മേ, ഞങ്ങളുമായിട്ട് ബന്ധമില്ലാന്ന് പറഞ്ഞവര് എന്തിനാ വെറുതെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നേ? ദേവേട്ടാ, സാമ്പ്രാണിയുടെ പുക നല്ലതല്ലേ ദേവേട്ടാ? ഇതെന്താ അലർജി എന്ന് പറയുന്നേ? ഏടത്തേക്ക് സാമ്പ്രാണി മാത്രമല്ല അലർജി. ഈ അലർജി എങ്ങനെയാ വരുന്നത് ദേവേട്ടാ? ഏത് രൂപത്തിലും വരാം. ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടും, ചിലപ്പോ വല്ല മയക്കവും വരാം, അല്ലെങ്കിൽ പിന്നെ ഭ്രാന്ത് പിടിച്ചൊരു പട്ടിയെ പോലെ പെരുമാറിക്കളയും. ഭ്രാന്ത് പിടിച്ച പട്ടിയാവുന്നത് ഞങ്ങളല്ലടാ. ആ പുക അകത്തോട്ട് ചെല്ലട്ടെ. എങ്ങനെയാ ഇപ്പൊ ഇവിടുന്ന് മുങ്ങുക? ഇനിയിപ്പോ ദേവേട്ടൻ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഈ പുക അലർജി ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുറിയിലേക്ക് പോയിക്കോ. ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ ഇരിക്കും. തുടങ്ങിക്കോ ദേവേട്ടാ. ആയിക്കോട്ടെ. ദേവ, നിക്ക് ദേവ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അലർജി ഒന്നുമില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ പ്രൈവസി നഷ്ടപ്പെടില്ലേ? അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാ. മോനെ, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഇവിടെ നിന്ന് ശരിയാവില്ല, ഞാനും പോവാം. ഞങ്ങളുടെ സന്തോഷം കണ്ടിട്ട് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. പോയിക്കോ പോയിക്കോ. നിങ്ങൾ സന്തോഷിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടല്ല. രാജഭോഗത്തിൽ ജീവിച്ച ദേവൻ ഭാര്യയുടെ വാലെ തൂങ്ങി നടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ ഇതുവല്ലോ കാണുന്നുണ്ടോ? ഇതാണ് ദേവന്റെ അവസ്ഥ. ഇനി അമ്മ എന്തിനാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു? വാ അമ്മേ. മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന ഏതൊരു അമ്മയ്ക്കും ഇത് സന്തോഷം ഉണ്ടാക്കേയുള്ളൂ. കാണാൻ പറ്റില്ലെങ്കിൽ നീ പോയിക്കോ. നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പോവുമായിരിക്കും. ഇരുന്നു, ഇവിടെ തന്നെ ഇരുന്നു. അമ്മയുള്ളപ്പോ ഇതൊക്കെ ദേവനെ കൊണ്ട് ചെയ്യിക്കണം. അമ്മയ്ക്കങ്ങ് ചെയ്തു കൊടുത്തൂടെ. ദേവൻ എന്തോ പറഞ്ഞെന്ന് കരുതി അമ്മ എന്തിനാ മാറി നിൽക്കുന്നെ? എന്തിനാ അവരിങ്ങനെ അകറ്റി നിർത്തുന്നെ? അവരുടെ കുഞ്ഞിനോട് അവർക്ക് സ്നേഹം ഉണ്ടാവില്ലേ? മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയണ്ട. എനിക്ക് എന്റെ കുഞ്ഞ വലുത്. എന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ മടിച്ചെന്ന് വരില്ല. ആരെയും സഹിക്കാനും ആവില്ല. കൗസല്യേ, നീ അവിടെ നിക്ക്. കൗസല്യേ, കൗസല്യേ. എല്ലാം അവര് സ്ഥലം കാലിയാക്കി. നിന്റെ ഉടങ്കോലി ഭർത്താവ് മാത്രം അവിടെ ഇരിക്കട്ടെ. ഇതോടുകൂടിയെങ്കിലും ഭ്രാന്ത് പിടിച്ച് ആ ഭ്രാന്തിൽ ഭ്രാന്തമായ ആവേശം മുത്ത് ചിലപ്പോ എഴുന്നേറ്റ് നിൽക്കുവാണെങ്കിലും. അമ്മ പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട.
കുറച്ചു കഴിയുമ്പോ എല്ലാം മനസ്സിലാക്കോളും. അതൊന്നും സാരല്ല ചേട്ടാ, അജിയേട്ടനെങ്കിലും ഞങ്ങളെ മനസ്സിലാക്കിയല്ലോ, അത് മതി. കുറച്ചുനാൾ കഴിയുമ്പോ ഞങ്ങളുടെ കുഞ്ഞ് ഈ വീടിന് ശാപമല്ല, അതൊരു അനുഗ്രഹമാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായിക്കോളും. ഇവര് മുറിയിലേക്ക് കയറുന്നല്ലേ നമ്മള് വിചാരിച്ചേ. മൂന്നെണ്ണം മുകളിൽ വായി നോക്കി നിക്കോ. നീ ഒന്ന് അടങ്ങ് വൈദേഹി, ഞാൻ പുകയുടെ കട്ടി ഒന്ന് കൂട്ടാൻ പോവാ. വീട് മുഴുവൻ പുക ഉണ്ടെന്ന് നിറയട്ടെ. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. ഈ പുക അകത്ത് കയറിയാൽ നമുക്കും പ്രാന്ത് പിടിക്കും. അവരുടെ കരച്ചില് കേൾക്കും വരെ നമുക്ക് അകത്ത് പോയിരിക്കാം. വാ വേഗം നടക്ക്. വാ വാ പെട്ടെന്ന് കയറി കഥ അടയ്ക്കേ. വരുണേ വേഗം ഡോർ ക്ലോസ് ചെയ്യട. വേഗം അടയ്ക്കേ. അവിടെ കിടന്ന് ഭ്രാന്ത് മൂത്ത് പരസ്പരം തല്ലിക്കൊല്ല. ഒരു വിധത്തില് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ശരിയാ ചെറിയമ്മ, അവരുടെ കരച്ചിൽ ഇവിടെ കേൾക്കുന്നവരെ നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങാനേ പോകുന്നില്ല. പുറത്തൊന്നും ഒരു അനക്കം പോലും കേൾക്കുന്നില്ലല്ലോ, എന്താരും ബഹളം വെക്കാത്തത്? ഈ പുക എവിടുന്ന ഇങ്ങോട്ട് വരുന്നത്? എന്റെ ദൈവമേ, അവിടെ പുകയ്ക്കുന്നത് എങ്ങനെയെങ്കിലും അകത്ത് കയറിയതായിരിക്കോ? ഏയ് അല്ല, മാതിൽ അടച്ചില്ലേ, പിന്നെ എങ്ങനെ അകത്ത് വരാനാ? ശരിയാണല്ലോ. ഏയ് ഇത് സാമ്പ്രാണിയുടെ മണമല്ല, സെന്റിന്റെ മണമാണല്ലോ. സെന്റിന്റെ മണോ? നന്നായിട്ടുണ്ടല്ലേ. ഇത് സെന്റ്, ഇത് നല്ല മണം. ശരിയ വരുൺ, നല്ല മണമല്ലേ. നീ എന്തിനാ കുരങ്ങ് കളിക്കുന്നേ? കടിച്ച് കീറ്, കുറെ കൂടെ കീറ്. കുറച്ചുകൂടെ ആഞ്ഞതല്ലടാ ഇത്, പോരാ നിങ്ങക്ക്. മാന്തി കീറി കൊല്ല. എന്റെ മരുമോടെ ഭ്രാന്ത് പിടിപ്പിച്ചൊരു പട്ടിയെ പോലെ ആക്കുന്നല്ലേ, എന്നിട്ട് അവളുടെ കൈകൊണ്ട് തന്നെ അവളുടെ കുഞ്ഞിനെയും കൊന്നു കിട്ടണം. ഇപ്പൊ ആരാരെ കൊല്ലുന്ന് കാണാം. ചാവടാ തല്ലി ചാവടാ, എല്ലാം ചത്ത് തൊലയെ. വരുണേ കൊല്ലടാ, എന്റെ മൂത്ത മരുമോളെ തന്നെ കൊല്ല്. നിങ്ങൾ രണ്ടും കൂടെ വരുണിനെ തല്ലിക്കൊല്ലാൻ നോക്കെ. നല്ല ശിക്ഷ തന്നെ അവർക്ക് കൊടുത്തത് ദേവേട്ടാ.
ഇനി നമ്മുടെ കുഞ്ഞിനെ അപകടപ്പെടുത്താൻ ഇവർ ശ്രമിക്കില്ല. ഇന്നത്തേക്ക് ഇത് പോരെ, ഇനി വിട്ടേക്ക്. ഇവർ ചെയ്ത ദ്രോഹത്തിന് എത്ര വലിയ ശിക്ഷ കൊടുത്താലും അത് പോരാ വൈദേഹി. നമ്മളിനി ആ വാതിൽ തുറന്നിട്ടാലും വലിയ പ്രയോജനമൊന്നുമില്ല. അവരുടെ വട്ട് മാറുന്നതുവരെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും അവർക്കിനി തോന്നില്ല. എന്താ ചേട്ടാ, മോളിൽ നിന്നോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ നോക്കിട്ട് വരാം. ചെല്ല്, പെട്ടെന്ന് നോക്കിട്ട് വരാം. അയ്യോ ഉർമ്മിളച്ചി, ഉർമ്മിളച്ചി, വിട്ടേക്ക് ഉർമ്മിളച്ചി. അമ്മ അമ്മ എന്താ വിനിയ, എന്താ പറയണ? മോള് അവര് മൂന്നുപേരെ കടന്ന് പട്ടിയെ പോലെ പരസ്പരം കടിച്ചു കീറുവാ.